next one is numerical integration. Numerical integration section il nammal oru definite integral calculate cheyina formulas aanu nammal padikkunnathu. Definite integral means integral a to b f of x dx. Idu endayalum oru integer value allengil endengil oru real number aayirikkum namukku kittunnathu. For example, njan integral 0 to 2 x square dx enikku directly integrate cheyyam. X square integration will be x cube by 3 over the limit 0 to 2. Upper limit apply ya. Upper limit apply imbo. It will be 2 cube 8 by 3 minus lower limit apply imbo 0 ipo. So that will be equal to 8 by 3. But in the value and the element integer on. But if it any x square no arena function, integrate and elapolary function either under any other directly integrate the gun bitty. അതേസമയം ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എങ്കിൽ നമുക്ക് അപ്രോക്സിമേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്ത് ന്യൂമറിക്കലി ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി റേഞ്ചിൽ ഏതൊരു ഫംഗ്ഷനെയും എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഏതൊരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ രണ്ട് മെത്തേഡുകളാണ് പഠിക്കുന്നത്. രണ്ടും വളരെ എളുപ്പമുള്ള മെത്തേഡുകളാണ്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ട്രപ്പിസൈഡൽ റൂൾ ആൻഡ് സെക്കൻഡ് വൺ ഇസ് സിംസൺസ് വൺ തേർഡ് റൂൾ. അപ്പോൾ ആദ്യമേ നമുക്ക് ട്രപ്പിസോയിഡൽ റൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ ഒരു ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷനെ ഈ ഇൻ്റർവെല്ലിലെ കുറേ പോയിന്റുകൾ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന കുറേ പോയിന്റുകളിൽ ഇവാലുവേറ്റ് ചെയ്യുക. എനിവേ എനിക്കൊരു ഇൻ്റർവെല്ലായിരിക്കും തരുന്നത്. സപ്പോസ് എ മുതൽ ബി വരെയാണ് എൻ്റെ ഇൻ്റർവെൽ എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവെല്ലിനെ എനിക്ക് ഇഷ്ടമുള്ള എത്ര പീസസ് ആയിട്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ഞാൻ എത്രത്തോളം പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അത്രത്തോളം അപ്രോക്സിമേഷൻ എൻ്റെ ഇൻ്റഗ്രേഷന് കിട്ടും. ഇപ്പോൾ ഞാൻ 5 പീസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു അപ്രോക്സിമേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതേസമയം ഞാൻ 10 പീസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ആൻസറിന് കുറച്ചുകൂടെ അപ്രോക്സിമേഷൻ കാണും. അപ്പോൾ നമുക്ക് എത്രത്തോളം പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ. ഓക്കെ, ഞാൻ ഇതിപ്പം എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ എനിക്ക് 6 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ 6 പീസായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യണം. അതിന് നമ്മളൊരു കാര്യം ചെയ്താൽ മതി, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. ഇതിൻ്റെ ടോട്ടൽ ഇൻ്റർവെലിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് ഈ പോയിൻറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഇൻ്റർവെലിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. അതിനെ നമുക്ക് എത്ര ഇൻ്റർവെല്ലായിട്ടാണോ ആക്കേണ്ടത്, 6 ആണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 10 ഇൻ്റർവെൽസ് ആണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സപ്പോസ് എനിക്ക് എൻ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഈ വാല്യൂ ആണ് എച്ച് വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഒരു ഇൻ്റർവെല്ലിൻ്റെ വിട്ത്. അപ്പം ആദ്യമേ നമ്മൾ ബി മൈനസ് എ ബൈ എൻ എൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഇൻ്റർവെല്ലായിട്ടാണോ ഡിവൈഡ് ചെയ്യാൻ. യൂഷ്വലി എൻ നമ്മൾ 6ഓ 8ഓ ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. 10 എടുക്കാൻ സമയമുണ്ടെങ്കിൽ അത് എടുക്കുക, അത്രത്തോളം അപ്രോക്സിമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. എച്ച് വിൽ ബി ബി മൈനസ് എ ബൈ എൻ. എൻ ആണ് നമ്മൾ എത്ര ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇൻ്റർവെൽസ് എപ്പോഴും മാക്സിമം കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ഇൻ്റർവെൽ എടുത്താൽ നമ്മൾ അപ്രോക്സിമേഷൻ ഒരുപാട് കുറഞ്ഞു പോകും, നമുക്ക് ആൻസർ കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് എൻ മിനിമം ഒരു 6 എങ്കിലും എടുക്കുക. ഓക്കെ, അപ്പോൾ എൻ വെച്ചിട്ട് നമുക്ക് ബി മൈനസ് എ ബൈ എൻ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. എച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് വിഡ്ത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സോ ആദ്യത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എ ആണ്. അടുത്ത എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ എച്ച് ആഡ് ചെയ്ത് എഴുതാൽ മതി. അപ്പോൾ അടുത്തത് എ പ്ലസ് എച്ച് ആയിരിക്കും. വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ പ്ലസ് 2h. വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് 3h എക്സെട്ര. ഫൈനലി ലാസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എ പ്ലസ് എൻത്ത് ഇൻ്റർവെല്ലാണ്. എ പ്ലസ് എൻ എച്ച് ആയിരിക്കും, അത് ബി ആയിരിക്കും. അപ്പോൾ ബി വരുന്നത് വരെ ആഡ് ചെയ്ത് എങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിനെ ഒരു പർട്ടിക്കുലർ വിഡ്ത്തിൽ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറയും. ക്വസ്റ്റ്യനിൽ ചിലപ്പം നമ്പർ ഓഫ് ഇൻ്റർവെൽസ് തരും, ഇത്ര ഇൻ്റർവെൽസ് ആയിട്ട് ചെയ്യാൻ പറയും. ചിലപ്പം എച്ച് വിഡ്ത്ത് ഡയറക്റ്റ്ലി തരും, ഇത്രയും വിഡ്ത്തുള്ള ഇൻ്റർവെൽസ് ആക്കാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ എച്ചോ എന്നോ ഇതിൽ ആരെങ്കിലും ഒരാൾ തരും. എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എച്ച് ഇത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എച്ച് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അത് ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഓരോ പോയിൻറ്റുകളിലും ഫംഗ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് ഫംഗ്ഷനെയാണോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അത് ഈ ഓരോ പോയിൻറ്റുകളിലും കാൽക്കുലേറ്റ് ചെയ്യുക. എയിൽ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ്, ദാറ്റ് ഇസ് എഫ് ഓഫ് എ. എ പ്ലസ് എച്ചിൽ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ്, എ പ്ലസ് 2h ൽ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ്. അപ്പോൾ ഈ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ടേബിൾ ഫില്ല് ചെയ്യുക. അപ്പോൾ എ പ്ലസ് എൻ എച്ച് ആയിരിക്കും ലാസ്റ്റ് വരുന്നത്, ദാറ്റ് ഇസ് എഫ് ഓഫ് ബി വാല്യൂ. എങ്കിൽ ഇവിടെ വരുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവിലെ ആദ്യത്തെ വാല്യൂ ആണ് വൈ 0, അടുത്ത വാല്യൂ ആണ് വൈ 1. ഇവരെയാണ് നമ്മൾ ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത്, വൈ 2, അടുത്ത വാല്യൂ വൈ 3 എക്സെട്ര, ലാസ്റ്റ് വാല്യൂ വൈ എൻ. അപ്പോൾ നമ്മൾ ഈ ഓർഡിനേറ്റ്സ് എല്ലാമാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ടേബിളാക്കി മാറ്റി ഈ ഓർഡിനേറ്റ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ഓർഡിനേറ്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ദ റിസൾട്ട് ഇസ് ഗിവൺ ബൈ ദിസ് ഫോർമുല. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു എച്ച് ബൈ 2. എച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് വിട്ട്
h by 2 into y0 plus yn. y0 means first ordinate plus last ordinate. y0 first ordinate ആണ് നമ്മുടെ yn last ordinate ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി h by 2 into first ordinate plus last ordinate plus 2 into remaining ordinates ബാക്കിയുള്ള ഓർഡിനേറ്റുകൾ ആണ് അത് y1 മുതൽ yn minus 1 വരെ അപ്പോൾ ഇതിനകത്ത് ഇട്ട് നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ പ്രോബ്ലം ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 ടു 1 x by 1 plus x dx യൂസിങ് ട്രപ്പിസോയിഡൽ റൂൾ അപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഇവാലുവേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യമേ ഈ 0-1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിന് കുറച്ച് ഇൻ്റർവൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ എത്ര പീസായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നോ വിഡ്ത്തോ ഒന്നും തന്നിട്ടില്ല അപ്പോൾ നമ്മൾ മിനിമം ഒരു 6 എങ്കിലും എടുക്കുക എന്നാലേ നമുക്ക് ഇത്രയെങ്കിലും അപ്രോക്സിമേഷൻ കിട്ടത്തുള്ളൂ ഞാനിവിടെ n6 എടുത്ത് ചെയ്യാൻ പോവാണ് എന്നെ നിങ്ങൾ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ n=6 ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ n6 ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് സോ n=6 n6 ആകുമ്പോൾ നമുക്കിനി ഡയറക്റ്റ്ലി h കാൽക്കുലേറ്റ് ചെയ്യാം സോ h വിൽ ബി ഈക്വൽ ടു b മൈനസ് എ ബൈ എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു b ഇസ് 1 മൈനസ് 0 ഡിവൈഡഡ് ബൈ n=6 സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/6 ഇത് ഫ്രാക്ഷനിൽ തന്നെ എഴുതുക ഡെസിമലിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് പോകുമ്പോൾ 0 ഇരുന്ന് കറക്റ്റ് 1 വരെ എത്തത്തില്ല അപ്രോക്സിമേഷൻ്റെ പ്രശ്നം കാണും അതുകൊണ്ട് h വാല്യൂ ഫ്രാക്ഷനിൽ തന്നെ എഴുതുക ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഫൈനൽ ആൻസർ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ y വാല്യൂസ് എല്ലാം ഡെസിമലിൽ എഴുതുക നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ ആദ്യമേ ഈ 1/6 വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ 0-1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ 1/6 വെച്ച് ഡിവൈഡ് ചെയ്ത് പോകണം അപ്പോൾ x വാല്യൂസ് നമുക്ക് ആദ്യം എഴുതാം x വാല്യൂ ആദ്യം 0 ആണ് ഇനി 1/6 ആഡ് ചെയ്ത് എഴുതിയാൽ മതി 0 കൂടെ 1/6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/6 എഗെയിൻ 1/6 ആഡ് ചെയ്താൽ 2/6 എഗെയിൻ ആഡ് ചെയ്താൽ 3/6 ദെൻ 4/6 5/6 ഫൈനലി 6/6 ആൻഡ് ദാറ്റ് ഇസ് 1 സോ ഇതാണ് നമ്മുടെ x വാല്യൂസ് ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള x വാല്യൂസിനെല്ലാം നമ്മുടെ y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക f(x) കാൽക്കുലേറ്റ് ചെയ്യുക f(x) എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ഓൾറെഡി ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ആരാണ് f(x) എന്നുള്ള കാര്യം അറിയാം f(x) ഇസ് x/1+x ആണ് അപ്പോൾ അത് നിങ്ങൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ f(0)യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം സോ f(0) വിൽ ബി ഈക്വൽ ടു x/1+x ആണ് f(x) ഇസ് x/1+x അപ്പോൾ f(0)യുടെ വാല്യൂ എന്ന് പറയുന്നത് 0/1+0 ആൻഡ് ഇറ്റ് ബിക്കംസ് 0 കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി 0 ഇനി അടുത്ത 1/6 വാല്യൂ എത്ര നോക്കുക f(1/6 1/6 വാല്യൂ എക്സിന് വരെ 1/6 കൊടുക്കുക സോ 1/6/1+1/6 ഇത് ഫ്രാക്ഷനിൽ എഴുതണ്ട ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് ഡെസിമലിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഡെസിമലിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 0.14286 സോ ദിസ് ഇസ് 0.14286 അതേപോലെ 2/6 വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇറ്റ് വിൽ ബി 2/6/1+2/6 അത് നിങ്ങൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക ആൻഡ് ഇറ്റ് ഇസ് 0.25 അഗെയിൻ 3/6 ദാറ്റ് ഇസ് 1/2 ആണ് 3/6 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക 3/6/1+3/6 ഫംഗ്ഷൻ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ആൻഡ് ദാറ്റ് വിൽ ബി 0.333 ആൻഡ് 4/6 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 0.4 ആൻഡ് 5/6 വാല്യൂ 0.4545 ആൻഡ് 1 വാല്യൂ 1 ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/1+1 ദാറ്റ് ഇസ് 1/2 ഇസ് 0.5 ഓക്കെ അപ്പോൾ ഓർഡിനേറ്റ്സ് എല്ലാത്തിൻ്റെയും വാല്യൂ ആയി സോ ഫസ്റ്റ് ഓർഡിനേറ്റ് ഇസ് y0 x1 ഇസ് y1 ദിസ് ഇസ് y2 y3 y4 y5 ആൻഡ് y6 0 സ്റ്റാർട്ട് ചെയ്ത് മൊത്തം 7 ഓർഡിനേറ്റ്സ് ആണുള്ളത് സോ ഇനി നമുക്ക് ഡയറക്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്യാം ദെയർഫോർ ഇൻ്റഗ്രൽ 0 to 1 x/1+x dx is equal to h/2 into first ordinate plus last ordinate that is y0+y6 ആണ് ലാസ്റ്റ് ഓർഡിനേറ്റ് സോ y0+y6 പ്ലസ് 2 times റിമൈനിങ് ഓർഡിനേറ്റ്സ് റിമൈനിങ് ഓർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ y1+y2+y3+y4+y5 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു h/2 h വാല്യൂ ഇട്ട് കൊടുക്കുക h വാല്യൂ 1/6 ആണ് സോ 1/6 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു y0+y6 ദാറ്റ് ഇസ് 0+y6 ഇസ് 0.5 പ്ലസ് 2 times ബാക്കിയെല്ലാ ഓർഡിനേറ്റ്സ് ആഡ് ചെയ്യുക സോ 0.14286
plus 0.25 plus 0.333 plus 0.4 plus 0.4545 plus 0.5. Sorry, 0.5 illa ithrayo ullu. 0.5 last ordinate already eduthu. So h by 2 into first plus last plus remaining ordinates. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, കാരണം ഈ ഫ്രാക്ഷൻ എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ ഇത്രയും ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ആൻഡ് ആൻസർ കംസ് ടു ബി 0.30512. Problem number 2. Find the value of integral 0 to 1, 1 by 1 plus x squared by taking 5 subintervals. Correct to 5 decimal places, also compared with the true value. We trapezoidal rule on UC and bonus. Trapezoidal rule UC in the calculate 5 subintervals on the question. So n is equal to 5. Any h under d, h is equal to b minus a by n. In this case, 0 minus 1 minus 0 by 5. So that is equal to 1 by 5. 1 by 5 which divide the interval, 0, 1 interval. So x values is 0. 1 by 5 add 1 by 5. Then again 2 by 5, 3 by 5, 4 by 5, 5 by 5. That becomes 1. Correspondingly, f of x values calculate here. ഇപ്പോൾ നമുക്ക് കറക്റ്റ് 5 ഡെസിമൽ പ്ലേസ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ 5 ഡെസിമൽ പ്ലേസ് വരെയെങ്കിലും ആ വാല്യൂസ് എഴുതണം. എനിവേ സീറോയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് സീറോ കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഓഫ് സീറോ വിൽ ബി 1/1+0² ആൻഡ് കംസ് ടു ബി 1. സോ സീറോയിലെ വാല്യൂ 1 ആണ്. ഇനി സീറോ ഫൈവ് 1/5 വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അതും ഇതേപോലെ 1/5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 0.96153. 5 ഡെസിമൽ പ്ലേസ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. 2/5 വാല്യൂ വിൽ ബി 0.83206. 3/5 വാല്യൂ 0.73529. 4/5 വാല്യൂ 0.735294. സോറി 4/5 വാല്യൂ 0.609756. ഫൈനലി ഇതിലെ വാല്യൂ 0.5. ഓക്കെ, അപ്പോൾ നമ്മളെ എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ബൈ ട്രപ്പിസോയിഡൽ റൂൾ, ഇൻ്റഗ്രൽ 0 to 1 1/1+x² ഡി എക്സ് ഇസ് ഈക്വൽ ടു h/2. എച്ച് എന്ന് പറയുന്നത് ഇവിടെ 1/5 ആണ്. സോ 1/5 ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ്, ദാറ്റ് ഇസ് 1+0.5 പ്ലസ് 2 ടൈംസ് റിമൈനിങ് ഓർഡിനേറ്റ്സ്, ദാറ്റ് ഇസ് 0.96153 പ്ലസ് 0.83206 പ്ലസ് 0.73529 പ്ലസ് 0.609756. That is equal to, ഇനി ഇപ്പോൾ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. ആൻഡ് ഇറ്റ് കംസ് ടു ബി 0.7871. അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി ഓൾസോ കമ്പയർ ഇറ്റ് വിത്ത് ട്രൂ വാല്യൂ എന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിനെ നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനാണ് 1/1+x² ഡി എക്സ്. 1/1+x² ഇൻ്റഗ്രേഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓവർ ദി ലിമിറ്റ് 0 to 1. സോ ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 - tan inverse of 0 0 എന്നാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കാന്നേ ഉള്ളൂ. കാൽക്കുലേറ്ററിലെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി
0.78540 ഇതാണ് വാല്യൂ അപ്പോൾ ശരിക്കും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല ചെറിയ error in this calculation is error nu parayanathu true value minus calculated value ee case il nammada true value sherikkumulla true value idana integral 0 to 1 and it is 0.78540 and this is our calculated value but true value nu calculated value subtract cheyidukalaya namukku 0.00167. So this is the error in the calculation. The Simpson's 1/3 rule. The formula is very obvious. Ordinates nerthe pole ane calculate and the formula is h by 3 into y0 plus yn. Ivide h by 2 nu vara h by 3 aanu. Y0 plus yn first ordinate plus last ordinate plus 4 into remaining odd ordinates. Baki ulla y1 um y0 um yn um poittu baki ulla odd ordinates venam ivide edan plus 2 times remaining even ordinates. Ingane aayirikkum nammal calculate cheyyunnu. Pakshe Simpson's rule nattu oru pratheyatha endo nu cheyyanal number of ordinates should be always even. That is, n ennu parayunnathu even number aayittu maatrame choose cheyan pattu. Adu important aanu n odd aagan paadilla. അതുകൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ എപ്പോഴും n ഓഡ് അങ്ങ് ചൂസ് സോറി എപ്പോഴും n അങ്ങ് ഈവൻ ചൂസ് ചെയ്താൽ മതി പ്രശ്നമൊന്നുമില്ല ട്രപ്പിസോയിഡൽ റൂൾ ആകുമ്പോൾ ഈ ഒരു പരിമിതിയില്ല n ഓഡ് ആയാലോ ഈവൻ ആയാലോ പ്രശ്നമൊന്നുമില്ല പക്ഷേ സിംസൺസ് റൂളിനകത്ത് n ഈവൻ ആയിരിക്കണമെന്ന് നിർബന്ധമാണ് കാരണം n ഈവൻ വന്നാൽ മാത്രമേ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഓഡ് ആകത്തുള്ളൂ സിംസൺസ് റൂളിനകത്ത് നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എപ്പോഴും ഓഡ് ആയിരിക്കണം അതിന് നമ്മൾ n ഈവൻ ആയിട്ട് തന്നെ ചൂസ് ചെയ്യണം അത് നിർബന്ധമാണ് വേറെ വ്യത്യാസമൊന്നുമില്ല എൻ ഈവൺ ആയിട്ട് ചൂസ് ചെയ്യുക ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഈ ഫോർമുലയിലുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ ആദ്യത്തെ പ്രോബ്ലം ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to 0.6 ഇറേസ് ടു എക്സ് ഡി എക്സ് ടേക്കിംഗ് എൻ ഇസ് ഈക്വൽ ടു 6 കറക്റ്റ് ടു 5 ഡെസിമൽ പ്ലേസസ് യൂസിങ് സിംസൺസ് റൂൾ അപ്പോൾ നമുക്ക് ഇവിടെ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ് ആൻഡ് ബി ഈസ് 0.6 സോ ദാറ്റ് എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡ് ബൈ 6 ദാറ്റ് ഈസ് ബി മൈനസ് എ ഈസ് 0.6/6 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 അപ്പോൾ ഈക്വൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.1 ആണ് അപ്പോൾ 0.1 വിഡ്ത്ത് വെച്ച് ഇനി എ 0.6 എന്ന് പറയുന്ന ഇൻ്റർവൽ ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ വാല്യൂ 0 ഇനി 0.1 ആഡ് ചെയ്ത് എഴുതിയാൽ മതി സോ ഇറ്റ് വിൽ ബി 0.1 0.2 0.3 0.4 0.5 ആൻഡ് 0.6 ഓക്കെ ഇനി കറസ്പോണ്ടിങ്ലി ഫങ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ഫങ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറേസ് ടു എക്സ് ആണ് ഇറേസ് ടു എക്സിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇറേസ് ടു എക്സ് ആണ് ഓരോ പോയിന്റിലും ഇറേസ് ടു എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് 5 ഡെസിമൽ പ്ലേസസ് അപ്രോക്സിമേഷൻ വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ വാല്യൂസ് എഴുതുമ്പോൾ 5 അതിൽ കൂടുതൽ ഡെസിമൽ പ്ലേസസോ എഴുതുക എന്നാൽ മാത്രമേ നല്ല അപ്രോക്സിമേഷൻ കാണത്തുള്ളൂ ഓക്കെ ഇപ്പോൾ സീറോയിലെ വാല്യൂ ഈസ് ഇറേസ് ടു 0 ആൻഡ് ദാറ്റ് ഈസ് 1 0.1 ഇലെ വാല്യൂ ഇ റേസ് ടു 0.1 ആണ് ആൻഡ് ദാറ്റ് ഈസ് 1.10517 ആൻഡ് ഇ റേസ് ടു 0.2 ദാറ്റ് ഈസ് 1.22140 ഇ റേസ് ടു 0.3 ദാറ്റ് ഈസ് 1.34986 ഇ റേസ് ടു 0.5 ദാറ്റ് ഈസ് 1.49182 ഇ റേസ് ടു 0.5 ഈസ് 1.64872 and e raised to 0.6 is 1.822212 okay so this is our table for table complete ay in namukku directly formula apply cheya so formula is integral 0 to 0.6
f of x dx. They have here f of x is e raised to x dx is equal to h by 3 into first ordinate plus last ordinate. But the ordinates, this is y0, y1, y2, y3, y4, y5, and y6. So first ordinate plus last ordinate, first ordinate y0 plus last ordinate is y6 plus 4 times odd ordinates. 4 times odd ordinates no number, remaining odd ordinates aanu appo y0 um y6 um aayi ini baakiyulla odd ordinates nu parayunnathu y1 um y3 um y5. So this will be y1 plus y3 plus y5 plus 2 into remaining even ordinates aanu ini baakiyulla even ordinates y2 um y4 um aanu. So y2 plus y4. So this is the formula. Ini directly value substitute kiya h inde value നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0.1 ആണ്. സോ 0.1 ഡിവൈഡഡ് ബൈ 3 ഇൻടു y0 പ്ലസ് y6. y0 ഈസ് 1 പ്ലസ് y6 ഈസ് 1.82212 പ്ലസ് 4 ടൈംസ് y1. y1 ഈസ് 1.10517 പ്ലസ് y3 ദാറ്റ് ഈസ് 1.34986 പ്ലസ് y5 that is 1.64872 plus 2 times y2 plus y4. y2 is 1.22140 plus 1.49182. The directly calculate nokka calculate cheyina shesham 0.1 by 3 onnu multiply thamadi 0.1 by 3 common aanu adella values in kaanum. So the approximate value is 0.82212 idana approximate value correct to 5 decimal places. Now the problem, the velocity of a train which starts from rest is given by the following table. The time in minutes and the speed in kilometer per hour is given below. Estimate approximately the total distance run in 20 minutes. So 20 minutes run cheyina distance aanu namaku calculate cheyanda ivada namaku speed aanu thannirikkunnathu. നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്പീഡ്. അപ്പോൾ തിരിച്ച് സ്പീഡ് ഇരുന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ വെലോസിറ്റിയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ വി എ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. ടൈം റണ്ണിങ് 20 മിനിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ഇൻ്റഗ്രൽ 0 to 20 വി ഡി വി. അപ്പോൾ വി എ നമ്മൾ 0 to 20 റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വി എ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇൻ്റഗ്രേഷൻ നമുക്ക് സിംസൺസ് റൂൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിൽ എക്സ് വാല്യൂസും എഫ് ഓഫ് എക്സ് വാല്യൂസും. എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് വെലോസിറ്റി. എഫ് ഓഫ് എക്സ് വാല്യൂ നമുക്ക് ഓൾറെഡി ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡയറക്റ്റ്ലി എടുത്ത് യൂസ് ചെയ്താൽ മതി. സോ ദീസ് ആർ അവർ ഓർഡിനേറ്റ്സ്. സോ ദിസ് ഇസ് വൈ സീറോ, ദിസ് ഇസ് വൈ വൺ, ദിസ് ഇസ് വൈ ടു, this is y3, y4, y5, y6, y7, y8, y9 and y10. നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് 10 ആണോ എന്ന് കൂടെ നോക്കുക. നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് 10 ആണ് എങ്കിൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഈവൺ ആണോ എന്ന് നോക്കുക. സോറി 10 അല്ല, നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഈവൺ ആണോ എന്ന് നോക്കുക. ഈവൺ ആയാൽ മാത്രമേ നമുക്ക് സിംസൺസ് റൂള് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില സമയം ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും, പക്ഷേ ഈ സീറോ ടൈം ക്വസ്റ്റ്യനിൽ തരില്ല. ഇത്രയും മാത്രമേ തരത്തുള്ളൂ. ഇത്രയും ആണ് ഞാൻ തരുന്നതെങ്കിൽ ഞാൻ ഇത് വൈ സീറോ മുതൽ സ്റ്റാർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ വിൽ ബി വൈ നയൻ. പക്ഷേ നയൻ ഓഡ് നമ്പർ ആയതുകൊണ്ട് എൻ ഈക്വൽ ടു ഓഡ് നമ്പറിന് നമുക്ക് സിംസൺസ് റൂൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ ഈ സീറോ സീറോ ടൈമിൽ സീറോ ആണെന്നുള്ളത് നമ്മൾ അഡീഷണലി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതുകൊണ്ട് അത് പ്രശ്നമില്ല. അപ്പോൾ ഓർഡിനേറ്റ്സിൻ്റെ എല്ലാം വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി അറിയാം. ഇനി ഇത് ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനു മുമ്പ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എച്ചിൻ്റെ വാല്യൂ ആണ്. എച്ചിൻ്റെ വാല്യൂസ് ബി മൈനസ് എ ബൈ എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ ആണ്. സോ എൻ ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. 10 ഇൻ്റർവൽസ് ആണുള്ളത്. 10 ഇൻ്റർവൽസ് ആണെങ്കിൽ ഇവിടെ 11 ഓർഡിനേറ്റ്സ് ആയിരിക്കും. എത്ര ഓർഡിനേറ്റ്സ് വരുന്നുണ്ടോ അതിൽ നിന്ന് കുറവായിരിക്കും നമ്പർ ഓഫ് ഇൻ്റർവൽസ് എന്ന് പറയുന്നത്. നമ്മൾ വൈ സീറോ മുതലാണ് ഓർഡിനേറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വൺ വൈ 10 ആണ്. സോ എൻ ഇസ് 10 ഹിയർ. സോ ബി മൈനസ് എ ബൈ എൻ ദാറ്റ് ബിക്കംസ് ബി ഇസ് 20. 20 മൈനസ് 0 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇത് ആക്ച്വലി 2 മിനിറ്റ്സ് ആണ്.
പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന അത് കിലോമീറ്റർ പെർ അവറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ മിനിറ്റിനെ നമ്മൾ അവറിലോട്ട് ആക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാം. അപ്പോൾ മിനിറ്റിനെ അവറിലോട്ട് ആക്കാനായിട്ട് ബൈ ഒരു 60 കൂടെ ചെയ്താൽ മതി. അപ്പോൾ 22/60 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/30. സോ 1/30 അവേഴ്സ്, അവേഴ്സിലാകുമ്പോൾ അത് 1/30 ആകും. ദിസ് ഈസ് അവർ എച്ച് വാല്യൂ. നമ്മൾ എച്ച് ആയിട്ട് യൂസ് ചെയ്യേണ്ട വാല്യൂ ഇതാണ്. കാരണം ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ കിലോമീറ്ററിലേ കിട്ടത്തുള്ളൂ ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. കാരണം സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ ടൈമും അവറിലാക്കണം. അപ്പോൾ ഇത് ടൈം എൻറ്റയർലി അവറിലാക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും അവറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആകെ എച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എച്ചിൻ്റെ വാല്യൂ മാത്രം നിങ്ങൾ അവറിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. സോ എച്ചിൻ്റെ വാല്യൂ 1/30 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദെയർഫോർ ഇൻറ്റഗ്രൽ 0 to 20 VdV, ദാറ്റ് ഇസ് അവർ ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 20 VdV ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു h/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ്, ദാറ്റ് ഇസ് y0 + y10 പ്ലസ് 4 times റിമൈനിങ് ഓഡ് ഓർഡിനേറ്റ്സ്. ബാക്കി വരുന്ന ഓഡ് ഓർഡിനേറ്റ്സ് y1, y3, y5, y7, y9 പ്ലസ് 2 times ഈവൺ ഓർഡിനേറ്റ്സ്, ദാറ്റ് ഇസ് y2 + y4 + y6 + y8 + y10. സോ ദിസ് ഇസ് അവർ ഈവൺ റിമൈനിങ് ഈവൺ ഓർഡിനേറ്റ്സ്. സോ ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വാല്യൂസ് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ h/3, h ഇസ് 1/30. സോ 1/30 ഹോൾ ഡിവൈഡഡ് ബൈ 3, ഇത് 1/90 ആകും. ആൻഡ് y0 + y10, ദാറ്റ് ഇസ് 0 + 0, y0 ഉം 0 ആണ് y10 ഉം 0 ആണ്, പ്ലസ് 4 × റിമൈനിങ് ഓഡ് ഓർഡിനേറ്റ്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ആൻഡ് ദാറ്റ് ഇസ് 16 + 40 + 51.2 + 17.6 + 3.2 പ്ലസ് 2 times റിമൈനിങ് ഈവൺ ഓർഡിനേറ്റ്സ്, ആൻഡ് ദേ ആർ 28.8 പ്ലസ് y4 is 46.4 + 32 + 8. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ വിൽ ബി 8.25 കിലോമീറ്റർ. സോ ദിസ് ഇസ് ദ ഡിസ്റ്റൻസ്.